നമസ്കാരം, ഷിബു കെ എൻ വൈദ്യനാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IBS ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം എന്ന ഒരു ഓമന പേരിൽ വിളിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളോടൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ നന്നായിട്ട് പാടുപെടും. എന്താണ് ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം? എന്തുകൊണ്ടൊക്കെയാണിത് സംഭവിക്കുന്നത് എന്ന ഒരു ചെറിയ, എന്നുവെച്ചാൽ ഈ ഒരു അസുഖത്തിനെ പറ്റി ഒരാൾക്ക് കൂടി ചിലപ്പോൾ ഒരാളിൻ്റെ ജീവിത അവസാനം വരെ പറഞ്ഞാലും തീരാത്ത തരത്തിലുള്ള ദുരിതങ്ങളാണ് ശരിക്കും ഈ അസുഖത്തെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ലളിതമായ രീതിയിലാണ് ഈ ഒരു അവസ്ഥയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ധാരാളം ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് IBS. കുടലിൻ്റെ പ്രവർത്തനത്തിൽ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയകളുടെ പങ്ക്, അതായത് അനാവശ്യമായ ബാക്ടീരിയകളുടെ വളർച്ചയും ആവാസ വ്യവസ്ഥ, ബാക്ടീരിയകളുടെ ആവാസ വ്യവസ്ഥ, ആവശ്യമില്ലാത്ത ബാക്ടീരിയയുടെ ആവാസ വ്യവസ്ഥ കാരണം ഉണ്ടാകുന്ന ഒരു ഭാരിച്ച ഒരു വിഷമ ഘട്ടം തന്നെയാണ് IBS. ചില ആളുകൾക്ക് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ തരത്തിലുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതായത് ചിലപ്പോൾ പനിയുണ്ടാവാം, ചിലപ്പോൾ വേറെയല്ലുണ്ടാവാം, ചിലപ്പോൾ ശരീരത്തിൽ അപ്പോഴപ്പോഴായിട്ട് ചൂട് കൂടിയും കുറഞ്ഞൊക്കെ വരാം, ചിലർക്ക് അമിതമായിട്ട് നെഞ്ചിടിപ്പ് തുടങ്ങാം, ചിലർക്ക് ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ബാത്റൂമിൽ പോകണം, ബാത്റൂമിൽ പോയാലും തീരില്ല, കാര്യം 5-6 പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ദഹിക്കാതെ തന്നെ ബാത്റൂമിൽ പോകാം, ചിലപ്പോൾ ഒട്ടും തന്നെ മലം വിസർജനത്തിന് പറ്റുന്ന തരത്തിലാവണമെന്നില്ല, ചിലപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മലം നിറവ്യത്യാസപ്പെടുക, അതായത് ഈ ഒരു ഇരുമ്പിൻ്റെ നിറം അല്ലെങ്കിൽ സ്വാഭാവിക നിറം എന്ന് പറഞ്ഞൊരു ചെറിയ യെല്ലോ ഷെയ്ഡാണ്, എന്നാൽ ചിലർക്കെങ്കിലും ഇതേപോലെ വരണ്ടും ഇരുണ്ടും ഒക്കെ വരാറുണ്ട്. മാത്രമല്ല, ഇവിടെ വിവിധ തരത്തിലുള്ള അടയാളങ്ങൾ, അല്ലെങ്കിൽ മനസ്സമാധാനക്കുറവ്, അസ്വസ്ഥത, ക്ഷീണം, പിരിമുറക്കം, ദേഷ്യം, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക തുടങ്ങിയ അവസ്ഥകളും കൂടിയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകൾ സൈക്യാട്രി കൺസൾട്ടേഷന് പോവുകയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുകയൊക്കെ ചെയ്യാറുമുണ്ട്. എന്നാൽ കാരണം IBS ആണെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ല. വരുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകൾ നമ്മൾ കണ്ടെത്തുന്നില്ല ബാക്ടീരിയകൾ ഏതെന്ന്, നമ്മൾ കണ്ടെത്തിയാലും തീരാത്ത തരത്തിലുള്ള ബാക്ടീരിയയുടെ കടന്നുകയറ്റവും വളർച്ചയുമാണ് ഈ ഒരവസ്ഥയ്ക്ക് കാരണം. നമുക്കെല്ലാവർക്കും അറിയാം, വേഗസ് നെർവസ് സിസ്റ്റംസ്, അതായത് തലച്ചോറിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു നെർവസ് സിസ്റ്റമാണ്, അതായത് തലച്ചോറിൻ്റെ അച്ചുതണ്ടെന്നോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ നട്ടെല്ലെന്നോ ഒക്കെ വിവിധ തരത്തിലുള്ള ഓമന പേരുകളാണ് വേഗ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ തന്നെ ഹൃദയത്തിൻ്റെ പാൽപ്പറ്റേഷൻ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടിയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. കിഡ്നി തന്നെയാണ് വൃക്ക, അപ്പോൾ ലിവർ, കുടൽ, മലാശയം, മൂത്രാശയം, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും ഇതേപോലുള്ള എല്ലാ ഓർഗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് വേഗസ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ നെർവിനെ തീർത്തും ഇൻബാലൻസ് ആക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാനോ, തലച്ചോറിലേക്കുള്ള പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുവാനുള്ള ശേഷിയുള്ളതാണ് ഈ IBS എന്ന് പറയുന്ന അവസ്ഥ. കൊച്ചുകുട്ടികളിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു കൊച്ചിന് പരിചയപ്പെട്ടതിനും, ഒരു പൊടിക്കുട്ടി 6 വയസ്സെങ്ങാണ്ട് വരും, ആ കുട്ടിക്ക് വരെ ഈ IBS ബാധിതനാണ് എന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു അസുഖത്തിൻ്റെ അവസ്ഥ എത്രമാത്രം ഭയങ്കരമാണെന്ന് പറയേണ്ടി വരും.
അപ്പോൾ ഇതിനെങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് നിങ്ങൾ പലവരും ചോദിക്കും. അതിനാദ്യം ആവശ്യമുള്ളത് ഈ ആളിന് ഏത് തരം ആഹാരം കഴിച്ചാലാണ് പ്രശ്നങ്ങൾ തുടങ്ങുക എന്നുള്ളത് പഠിക്കേണ്ടി വരും. വിവിധ തരത്തിലുള്ള ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടാവാം. ചില തരം ഭക്ഷണത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ മൂക്കിൽ നമ്മൾ ആ മണം ഇങ്ങനെ വരുമ്പോൾ തന്നെ അതിനോട് അലർജി ഉണ്ടാവാം. പ്രത്യേകിച്ച് ചിലത് കടുവറുക്കുമ്പോൾ, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ മണം, മസാലയുടെ മണം, അല്ലെങ്കിൽ മസാല കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചില തീവ്രമായ മണങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വേണ്ട എന്ന് തോന്നുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടാൻ തോന്നുക, ഛർദ്ദിക്കാൻ തോന്നുക, ഇതുമൊക്കെ ഒരു IBS കാരണം തന്നെയാണ്. ഇതിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള മരുന്നുകളൊന്നും തന്നെ ഇന്ന് ഭൂമുഖത്ത് ലഭ്യമല്ല. നമ്മൾക്ക് വിവിധ തലത്തിലുള്ള ചികിത്സാവിധികൾ വിവിധ തരത്തിൽ ആലോചിച്ചും കണ്ടും തീരുമാനിച്ചും ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ ആളുകൾ നിരന്തരമായിട്ട് സൈക്കാട്രി പേഷ്യൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ നിരന്തരമായി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ചെറുകുടലിലോ വൻകുടലിലോ ക്യാൻസർ ബാധിതനാവാനോ ഉള്ള സാധ്യതയുമുണ്ട്. നിലവിൽ അപകടഘട്ടത്തിലോട്ട്, പൂർണ്ണമായും അപകടഘട്ടത്തിലോട്ട് വലിച്ചിഴയ്ക്കാവുന്ന ഒരു കണ്ടെത്താപ്പെടാത്ത, അല്ലെങ്കിൽ ഏത് തരം ബാക്ടീരിയകളൊന്നും കൂടുതൽ കണ്ടെത്താത്ത ഒരു പ്രത്യേക അസുഖ അവസ്ഥയാണ് IBS, ഇറിറ്റബിൾ ബബിൾ സിൻഡ്രം എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ ശരിക്കും നിരന്തരമായ ഗവേഷണങ്ങൾ സത്യത്തിൽ ഇല്ല. കാണുന്നത് പലവരും പല ആർട്ടിക്കിൾ കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും ശരിക്കും സത്യസന്ധമല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു, പ്രോബയോട്ടിക്സ്. ആയുർവേദത്തിലാണെങ്കിൽ തൈര് എങ്ങനെ കഴിക്കണം എന്ന് ചോദിക്കും. തൈര് ഒരിക്കലും ഭക്ഷണത്തിൽ കൂടി കുഴച്ച് കഴിക്കരുത്. ആഹാരം എങ്ങനെ കഴിക്കാം? ഏറ്റവും കൂടുതൽ ആരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വയറ് വശന്നാൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. IBS ഉള്ള ആളുകൾ വയറ് നന്നായിട്ട് വിശക്കണം, എന്നാൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. കാരണം ഇത്തരം ആളുകൾക്ക് പൂർണ്ണമായിട്ടും ആസിഡ് റീഫ്ലക്സ് എന്നൊരു അസുഖം ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയെ പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഭക്ഷണം വയറ് വിശക്കാതെ തന്നെ കഴിച്ചാൽ അത് നിങ്ങളെ ആപത്തിലോട്ട് നയിപ്പിക്കാം. ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം വളരെ കൂടും. കഴിക്കുന്ന ആഹാരം ഒരിക്കലും നിങ്ങൾക്കത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് വിശന്നാൽ മാത്രം എന്ത് ചെയ്യുക, ആഹാരം കഴിക്കുക. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഏത് ഭക്ഷണം കഴിച്ചാലാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാകാത്തതെന്ന് നോക്കിക്കഴിക്കുക. ഉള്ളി വറുത്തതോ, ഉള്ളി എണ്ണയിലിട്ട് വറുത്തതോ, അല്ലെങ്കിൽ ഉള്ളി മറ്റെന്തെങ്കിലും പ്രോസസ്സ് വഴി ചെയ്ത് ഉണ്ടാക്കുന്ന വട, ഇത്തരം സാധനങ്ങൾ, എണ്ണയുടെ അമിതമായ ഉപയോഗങ്ങൾ, ഇതൊക്കെ നിർത്തിക്കളയുക. വെജിറ്റബിളും സസ്യാകാരവും മാംസാകാരവും വിവിധ തരത്തിലുള്ള അനുപാതത്തിൽ കഴിക്കാൻ ശ്രമിക്കുക. ഏത് കഴിച്ചിരുന്നിരുന്നാലും നന്നായിട്ട് വയറ് വിശന്നാൽ മാത്രം കഴിക്കുക. അല്ലെങ്കിൽ വയറ് വിശക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഗ്യാസിന് ഒരുപാട് മരുന്നുകൾ ഇപ്പം ലഭ്യമാണ്, അറിയാലോ. അല്ല, ഇപ്പോൾ ഇതിൽ ഒത്തിരി ഒത്തിരി മരുന്നുകൾ ലഭ്യമാണ്. അതിൽ കൊള്ളാമെന്നുള്ള ഏതെങ്കിലും മരുന്നുകൾ നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടർ ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് വളരെ ചെറിയ അളവിൽ കഴിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് വയറ് വിശന്നാൽ മാത്രം ആഹാരം കഴിക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പ്രോബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് തൈരിലാണെന്ന് പറഞ്ഞു. പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കണം, കാരണം നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തിന് ആവശ്യമായ നമുക്കറിയാമല്ലോ, കാൽസ്യം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വേണം. വൈറ്റമിൻ D, D3, വൈറ്റമിൻ, വിവിധ തരത്തിലുള്ള വൈറ്റമിനുകളുടെ സമ്പുഷ്ടത ആവശ്യമാണ്. വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗാവസ്ഥയിലോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് ദിവസവും ഉപ്പ് മിക്സ് ചെയ്ത, അമിതമായിട്ട് വേണ്ട, ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത തൈര് ആഹാരശേഷം 10 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം, ആഹാരത്തിന് ശേഷം കഴിക്കുക. അതിനുശേഷം റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മാനസികമായ ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മിക്കവാറും പേർക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, വെപ്രാളം, വേവലാതി, പരവേശം, ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക, ആരോടും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ വഴക്കടിക്കുക, ദേഹം നന്നായിട്ട് വേർക്കുക,
എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന പ്രതീതി. സോ ചില അതും പാനിക് അറ്റാക്സ് പോലെ പലതുമൊക്കെ വരാം. ഇത്തരം ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഔഷധ അല്ലെങ്കിൽ ഇതേപോലുള്ള ആഹാര നിയന്ത്രണത്തിനോടൊപ്പം തന്നെ ചെറിയ തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഇത്തരം അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഒരു ലൈറ്റ് നാർക്കോട്ടിക്സ് മെഡിസിനുകൾ, അതായത് സൈക്കാട്രി മരുന്നുകൾ പോലെയുള്ളത് അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ചെറിയ തരത്തിൽ സേവിക്കാവുന്നതാണ്. ഹൃദയമിടിപ്പ് അമിതമായിട്ട് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് ഹൺഡ്രഡിനും മേളിൽ നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് മാറാതെ വിശ്രമവേളകളിൽ കൂടിയും 100 നിങ്ങളുടെ ഹൃദയമിടിപ്പ് നടക്കുകയാണെങ്കിൽ അത് ഇത് IBS സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമുള്ള ആൾ ആണെങ്കിൽ അത് കരുതിയിരിക്കുക, അത് നമുക്ക് നല്ലതല്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ അമിതമായ പാൽപ്പറ്റേഷൻ ഇടിപ്പ് ബാധിക്കുകയും കൃത്യമായ ഓക്സിജൻ ഹൃദയ പേശികൾക്ക് കിട്ടാതെ വരികയും ഹൃദയ പേശികൾ പതിയെ പതിയെ നശിക്കാൻ തുടങ്ങുകയും ചെയ്യാം. ഇത് പരിഹരിക്കാൻ ചിലതരം മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അതൊരു ഒരു നമ്മളെന്ത് കാർഡിയോളജി നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് അത്തരം മരുന്നുകൾ വളരെ ലൈറ്റായിട്ട് എടുക്കുക, വേണമെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് എടുക്കുക. മറ്റ് തകരാറുകൾ ഒന്നും ഹൃദയത്തിനില്ല എന്ന് കുറേയൊക്കെ ഉറപ്പിച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ സ്വീകരിക്കാം. അതായത് ഒരേ തവണകളിൽ തന്നെ ചെറിയ തരത്തിലുള്ള സൈക്കാട്രി മരുന്നുകളും അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള നാർക്കോട്ടിക്സ് മരുന്നുകളും അതേപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഹൃദയത്തിനാവശ്യമുള്ള മരുന്നുകളും ഗ്യാസിനെ അല്ലെങ്കിൽ ആൻറ്റാസിഡിനെ നിയന്ത്രിക്കാനുള്ള ചെറിയ മരുന്നുകളും ഒരു പ്രത്യേക അനുപാതത്തിൽ കൊടുത്താൽ മാത്രമേ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 80% അല്ലെ 80% IBSനെ ഇറിറ്റബിൾ ബബിൾ സിംഡത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ കണ്ടുവരുന്നത് ഇത്തരം ആളുകളുടെ ശരീരം അമിതമായിട്ട് വേർക്കുന്നില്ല അല്ലെങ്കിൽ അമിതമായിട്ട് വേർക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ നന്നായിട്ട് വേർപ്പ് തോന്നാത്ത ആളുകൾ ഉറപ്പായിട്ടും കൂടുതൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതാണ്. ഞാൻ പഠിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം രോഗി പരിചരണമാണ്. കാരണം രോഗി IBS ഉള്ള ആളുകളുടെ വീട്ടുകാരുടെ സമീപനം കുറച്ചുകൂടി നന്നാക്കണം. കാരണം അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടെ ഉണ്ട് എന്നൊരു ഒരു സാമീപ്യം ഏറ്റവും കൂടുതൽ കിട്ടിയില്ലെങ്കിൽ IBS രോഗികൾ ക്രമേണ മാനസിക രോഗികളായിട്ട് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇപ്പം ഞാൻ ഉൾപ്പെടെ ആപ്പെടുന്ന ആളുകളെല്ലാം പോസ്റ്റ് കോവിഡിൽ പെട്ടതാണ്. കോവിഡ് നമ്മളെ വിട്ട് പോയിട്ടേ ഇല്ല, ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് കോവിഡ് സിംറ്റംസ്, ലോങ് കോവിഡ് സിംറ്റംസ് എന്നൊക്കെ പറയുന്ന ഓമനപ്പേര് അറിയപ്പെടുന്ന എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വെപ്രളം ഒന്ന് ഓടിച്ചെന്ന് ഒരു കാർഡിയോളജി കാണുന്നു, പാൽപ്പറ്റേഷൻ മാറാനുള്ള മരുന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ഞാനിതിനെ ഒരിക്കലും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ MBBS MD കഴിഞ്ഞിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആരെയും ധിക്കരിച്ചോ അല്ലെങ്കിൽ മോശമാക്കി പറയുന്ന ഒരു കാര്യമല്ല. നിലവിൽ ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലും അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഇതൊക്കെ ഒന്ന് നോക്കി വച്ചിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ 100 കുറഞ്ഞത് 3 IBS ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 5 മുതൽ 6 വരെ വരുന്ന പലവിധ ആളുകളുടെ അനുഭവങ്ങളും, അല്ല ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുറേ തന്നെ എംപ്ലോയീസായ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളിലോട്ട് അവർ വഴുതി വീഴുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം ആൾക്കാർക്ക് അത്തരം മെഡിസിൻസൊക്കെ എടുത്ത് റിക്കവറി ചെയ്ത് വരുന്നുമുണ്ട്. അപ്പോൾ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചോദിക്കും, ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. ഉണ്ട് പരിഹാരം, അലോപ്പതിയിലും ആയുർവേദത്തിലുമൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി നിങ്ങളാണ് ഡയറ്റ് നിശ്ചയിക്കുക. നിങ്ങൾക്ക് ഏത് ഡയറ്റ് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ആഹാരമാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ആഹാരം കഴിച്ചാലാണ് നിങ്ങൾ സേഫായിട്ടിരിക്കുക, ഇത് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻ സപ്പോർട്ടും അത് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളോട് ഡിസ്കഷൻ ചെയ്തെടുത്തില്ലെങ്കിൽ IBS തീർത്തും നിങ്ങളൊരു അസുഖബാധിതനാക്കി മാറ്റാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും
അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 7012007900 എന്നൊരു ഒരു നമ്പർ കൊടുത്തിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ സംബന്ധിക്കുന്ന അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.